നമസ്കാരം ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ മൂന്ന് വിഭാഗങ്ങളും ജീവിക്കുന്ന ഒരിടം തന്നെയാണ് അതിൽ ഭൂരിപക്ഷമൊന്നും ന്യൂനവശമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ തന്നെ ഹിന്ദുക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് ബ്രാഹ്മണൻ തൊട്ട് ക്ഷത്രിയം തൊട്ട് പിന്നെ നായർ ഈഴവ പിന്നെ പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദളിതർ ആദിവാസികൾ വരെ ഒരു നൂറ്റി അൻപത് വിഭാഗങ്ങൾ ഇനി ഇവിടെ മാത്രമേ ഉള്ളൂ ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയാലോ ക്രിസ്ത്യാനികളെ നോക്കിക്കഴിഞ്ഞാൽ പള്ളിക്ക് വേണ്ടി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെക്കുന്നവരുണ്ട് അവിടെയും ഉണ്ട് റോമ കത്തോലിക്കർ കത്തോലിക്കെന്ന് പറഞ്ഞൊരു വിഭാഗം പിന്നെ യാക്കോബായ അതേപോലെ തന്നെ സുറിയാനി അങ്ങനെയും കുറേ എണ്ണം കടകളുണ്ട് മുസ്ലീമിലോട്ട് നോ നോക്കിയാലും കാണാം സുന്നി സിയ പിന്നെയും കുറേ അഹമ്മദീര് വരെ അപ്പോൾ എല്ലായിടവും എല്ലാ ഏത് ആൾക്കാരെ നോക്കിയാലും ഇങ്ങനെയൊക്കെ കുറേ സംഭവമുണ്ട് പക്ഷേ പൊതുവേ ഹിന്ദുക്കളുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ജാതി വിവേചനമായിട്ട് അവിടെ മാത്രം ഉള്ളൂ എന്നുള്ള തരത്തിൽ പറഞ്ഞു വെച്ച് കളയും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതല്ല പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഓരോ സമുദായ സംഘടനകളും വർഷാവർഷം നിരവധി സമ്മേളനങ്ങൾ നടത്താറുണ്ട് അത് മുസ്ലിങ്ങൾ നടത്താറുണ്ട് ജമാഅത്തിൻ്റെ കീഴിൽ അവർ വേറെ സമ്മേളനം നടത്തും വേറെ സ്ഥലഭികൾ അങ്ങനെ വേറെ നടത്തും പിന്നെ വാലുശ്ശേരിയും ടീമും അങ്ങനെ നടത്തും കാന്തപുരം വേറെ നടത്തും അവർ കുറെ നടത്തും ക്രിസ്ത്യാനികളെ വെച്ച് നോക്കിയാൽ യാക്കോബക്കാർ കുറെ നടത്തും പിന്നെ സിറിയൻ കത്തോലിക്കർ വേറെ നടത്തും പിന്നെ റോമൻ കത്തോലിക്കർ വേറെ നടത്തും ലത്തീൻ കത്തോലിക്കർ വേറെ സമ്മേളനം നടത്തും അങ്ങനെയും കുറേ ഹിന്ദുക്കളെ നോക്കിയാലോ അവിടെ ക്ഷത്രീയ മഹാസഭ നടത്തുന്ന സമ്മേളനം കാണും എസ് എൻ ഡി പി നടത്തുന്ന സമ്മേളനം കാണും എൻ എസ് എസ് നടത്തുന്ന സമ്മേളനം കാണും കെ പി എം എസ് നടത്തുന്ന സമ്മേളനം കാണും ധീവരസഭ നടത്തുന്ന സമ്മേളനം കാണും അതേപോലെ തന്നെ ഈ വിശ്വകർമ്മ നടത്തുന്ന സമ്മേളനം കാണും ആദിവാസി മഹാസഭ നടത്തുന്ന സമ്മേളനം കാണും അപ്പോൾ ഈ സമ്മേളനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും സപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം പ്രത്യേകമൊക്കെ ഇവിടെ നടത്തുമ്പോഴൊന്നും ആർക്കും വലിയ കുരുവട്ടിലൊന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാതലായിട്ടുള്ള വിഷയമാണ് ശ്രദ്ധിച്ച് കേൾക്കണം അതൊരു ചിലർക്കെങ്കിലും കണ്ണ് തുറക്കാൻ പറ്റിയാൽ കണ്ണ് തുറക്കണം അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പോൾ എസ് എൻ ഡി പി ഒരു സമ്മേളനം നടത്തുന്നു ആർക്ക് ആർക്കെങ്കിലും ചൊറിച്ചിലുണ്ടായിട്ട് ഉള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല എൻ എസ് എസ് ഒരു സമ്മേളനം നടത്തുന്നു ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല മീഡിയ കവറേജ് എല്ലാം കിട്ടും ക്ഷത്രിയ സഭ ബ്രാഹ്മണ സഭ അങ്ങനെ ഓരോ സഭകളും സമ്മേളനം നടത്തുന്നു ആർക്കും ഒരു പ്രശ്നമില്ല എന്നാൽ ഇതിലുള്ള എല്ലാവരും ചേർന്ന് ഹിന്ദു എന്ന ഒരു കുടക്കീഴിൽ വന്നിട്ടൊരു ഹിന്ദു മഹാസമ്മേളനം നടത്തുമ്പോൾ എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ ആർക്കാണ് ഇത്ര ചൊറിച്ചിൽ അപ്പോൾ ഹിന്ദു എപ്പോഴും ഇങ്ങനെ ചിതറി നാല് നാല് വഴിക്ക് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ലേ ഉള്ളൂ ഈ ചൊറിച്ചിൽ ഇവരൊരിക്കലും ഒന്നിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഈ ചൊറിച്ചിലുക അവർക്കായിരിക്കണമല്ലോ ഇത്ര അസഹിഷ്ണുത ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാൽ എന്താണ് ഇത്ര കുഴപ്പം ഒന്നിക്കുന്നതിന് എന്താ ഇത്ര ചൊറിച്ച് എൻ എസ് എസ്സിൻ്റെ പേര് അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ പേര് ഒരു സമ്മേളനം നടത്താം ഒരു പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും എതിർപ്പുമായിട്ട് പോലും ആരും വരാറില്ലല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ ഹിന്ദു എന്ന വലിയ മഹാസമുദ്രം പോലെയുള്ള അതിലേക്ക് എല്ലാ അതിലേക്ക് എല്ലാ എന്താ പറയുക മഹാസമുദ്രത്തിലേക്ക് പല നദികൾ കായൽ തോട് അങ്ങനെ എല്ലാം കൂടെ വന്ന് അവസാനം ചേരുന്ന സ്ഥലമാണ് മഹാസമുദ്രം അല്ലെങ്കിൽ കടലെന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ ഈ ഹിന്ദു എന്ന ഒരു വലിയ സമുദ്രത്തിലേക്ക് ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നിക്കുമ്പോൾ മാത്രം ഇത്ര കണ്ണുകടിയുടെ കാര്യം എന്താണ് ഇത്ര ചൊറിച്ചൻ്റെ കാര്യം എന്താണ് ഇപ്പോൾ എല്ലാ കാലത്തും ഹിന്ദു ഇങ്ങനെ ചെതറി ഒരു കൂട്ടർ അങ്ങനെ ഒരു കൂട്ടർ ഇങ്ങനെ തമ്മി തമ്മി അടി ഒരു ഐക്യമില്ലാതെ ചെതറി നീക്കണം എന്നാലേ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പറ്റത്തുള്ളു അല്ലേ അപ്പോൾ അതാണ് ഈ ചൊറിച്ചലിൻ്റെ കാരണം അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിനെതിരെ ഇത്ര ചൊറിയാനുള്ള കാര്യം കാരണം അതേതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പേരിൽ നടന്ന ഒരു സമ്മേളനമല്ല ഹിന്ദു എന്ന ഒരൊറ്റ കുടക്കിഴ അല്ലെങ്കിൽ ഒരു 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 സമുദ്രം അവിടെ ആർക്കും വരാം എല്ലാ വിഭാഗം ആളുകളും അവിടെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെങ്ങാനും ഒന്നിച്ചു പോയാലോ നമ്മുടെ വോട്ട് വാങ്ങി പോകില്ലേ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ ഇവരിങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവിയിൽ പ്രശ്നമല്ലേ അപ്പോൾ അവർ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ നമുക്ക് അതിനെതിരെ എന്തൊക്കെ പ്രവർത്തിക്കാമോ അതെല്ലാം ചെയ്യണം അതൊക്കെയല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹിന്ദുവിലും ക്രിസ്ത്യാനിലും മുസ്ലിമിലുമൊക്കെ നിരവധി ഓരോ വിഭാഗങ്ങളുണ്ട് അത് വെറുതെ പറയുന്നതാണ് മുസ്ലിം എല്ലാം ഒറ്റ ഇതാണെന്ന് അവിടെ സുന്നത്ത് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് കടലിൽ പോകുന്നവർക്ക് പേരെ പേരുണ്ട് ഇപ്പം എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് ചെന്നിട്ട് കടലിൽ പോകുന്ന ചെന്ന് പെണ്ണ് ചോദിച്ചാൽ കൊടുക്കുമോ കൊടുക്കത്തില്ല ഓസാന് കൊടുക്കുമോ കൊടുക്കത്തില്ല അഹമ്മദീനു കൊടുക്കുമോ സുന്നീം ചിയാൻ തമ്മിയടി വേറെ ആരിരുന്നിട്ടാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അവർ തമ്മി തമ്മി ബോംബ് പൊട്ടിച്ചു കൊല്ലുന്നത് മുസ്ലിം അല്ലേ ഇവർ പറയുന്ന പോലെ മുസ്ലിം ജാതിയില്ല വിഭാഗമില്ല എന്ന് പറയുമ്പോൾ പിന്നെന്തിനാണ് ഇങ്ങനെ തമ്മിലടിക്കുന്നത് കാന്തപുരത്തിനെ അംഗീകരിക്കുന്നവരാണോ മറ്റുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന സുന്നിയെ അംഗീകരിക്കുന്നവരാണോ സിയാക്കൾ സിയാക്കളെ അംഗീകരിക്കുന്നവരാണോ അഹമ്മദീർ അഹമ്മദേരെ അംഗീ അംഗീകരിക്കുന്നവരാണോ മറ്റൊരു ചിലർ അവിടെ ഉണ്ട് പുരോഹിത പൗരോഹിത്വത്തിനെ അംഗീകരിക്കുന്നവരും അതില്ലാത്തവരുമുണ്ട് കബറിനെ മാനിക്കുന്നവരും കബറിനെ മാനിക്കാത്തവരുമുണ്ട് അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എല്ലാത്തിലുമുണ്ട് പറയുമ്പോൾ ചുമ്മാ ഒരു ഓളത്തിന് എല്ലാം കൂടെ ഹിന്ദുമതത്തിൻ്റെ മണ്ടക്കോട്ടെടുത്ത് വെക്കുമെങ്കിലും ക്രിസ്ത്യൻ മതത്തിലുമുണ്ട് മുസ്ലിം മതത്തിലുമുണ്ട് ഈ വേർതിരിവുകളെല്ലാം ഈ സത്യമെല്ലാം മനസ്സിലാക്കിയിട്ട് വെച്ച് തന്നെയാണ് പറയുന്നത് ഇപ്പം മറ്റേതെങ്കിലുമൊക്കെ ഒരു സമ്മേളനം ഇതേപോലെ തന്നെ ഇസ്ലാം സമ്മേളനം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മഹാസമ്മേളനം എന്നൊക്കെ പറഞ്ഞു ഒരു സമ്മേളനം നടത്തിയാൽ ആർക്കും വലിയ ചൊർച്ചിലോ അല്ലെങ്കിൽ തീർപ്പമൊന്നും ഇല്ല എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസമ്മേളനം നടത്തുമ്പോൾ മാത്രം ഇത്ര ചോർച്ചിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ ഹാഷ്മി പി സി ജോർജിൻ്റെ ഒരു കേസിൽ പി സി ജോർജിൻ്റെ വക്കീൽ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ച രീതിയിൽ ആ വീഡിയോ എന്തോ കണ്ടെന്നോ എന്തോ ചോദിച്ചപ്പം കണ്ടു എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ഹാഷ്മി എന്തോ ഹാശ്മിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ എന്തോ ഒരു ചൊറിഞ്ഞ വർത്താനം പറഞ്ഞപ്പോൾ ആ വക്കീൽ തിരിച്ചു വെച്ച് കൈഡ്ലി അപ്ലേ ബാം എന്ന് പറഞ്ഞു അതായത് ഈ ചൊറിച്ചിന് നല്ലതാണ് ബാം അതങ്ങ് പുരട്ടേക്കാൻ പറഞ്ഞു പിന്നെ ഹാഷ്മി മിണ്ടിയില്ല അത്രേ ഇത്തരക്കാരോട് ഞങ്ങൾക്കും പറയാനുള്ളൂ ഈ ചൊറിച്ചിന് വല്ല മരുന്നുണ്ടെങ്കിൽ ആ ബാം എടുത്ത് പുരട്ടിക്കൊള്ളുക വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്